പി എസ് സി ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് 2017 ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ചോദിച്ച എൽ ഡി സി പരീക്ഷയുടെ ജി കെ വിഭാഗമാണ് നോക്കുന്നത്. ചോദ്യം: 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ. ആൻസർ: വെസ്റ്റ് ഇൻഡീസ്. രണ്ടാമത്തെ ചോദ്യം: വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം: പണ്ഡിത രമാബായി. മൂന്നാമത്തെ ചോദ്യം: നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? വിവരാവകാശ നിയമമാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? April 5, 1957. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം, ഏതൊക്കെ നഗരങ്ങൾ? ഉത്തരം: ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ആറാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി? ഉത്തരം: അലാവുദ്ദീൻ ഖിൽജി. അടുത്ത ചോദ്യം: ഇന്ദിരാ ആവാസ് യോജന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം: ഭവന നിർമ്മാണം. എട്ടാമത്തെ ചോദ്യം: ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം: ജൂണോ. ഒമ്പതാമത്തെ ചോദ്യം: ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. മറ്റേ ചോദ്യം: കിതാബ് പരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം? ബ്രിട്ടനാണ് കിതാബ് പരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം. പതിനൊന്നാമത്തെ ചോദ്യം: സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ? ഉത്തരം: ഫസൽ അലി. രണ്ടാമത്തെ ചോദ്യം: ഏത് രാജ്യത്താണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ആൻസർ: കാനഡയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നോവിൽ കലാപം നയിച്ചത് ആര്? ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നോവിൽ കലാപം നയിച്ചത്. 14ാമത്തെ ചോദ്യം: ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായം? 35 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായം. 5ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം? 1947 ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. 16ാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഔദ്യോഗിക മരം? ഉത്തരം: തെങ്ങ്. 17, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ചാണ്ടിഗഡാണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം: ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത്. പത്തൊമ്പതാമത്തെ ചോദ്യം: സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. 20ാമത്തെ ചോദ്യം: ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ്? ഉത്തരം: അസം. അസാമിലെ നൃത്ത രൂപമാണ് ബിഹു. 21ാമത്തെ ചോദ്യം: കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി
വിൽപ്പന നികുതിയാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി. താഴെ കാണുന്ന ഓപ്ഷനിൽ താപ്തിയാണ് ഉത്തരം. താപ്തിയും നർമ്മദയും അറബിക്കടലിലാണ് പതിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ ഭരണകാലത്താണ്? ഉത്തരം, ശിവജിയുടെ ഭരണകാലത്താണ് അഷ്ടപ്രധാൻ. 24, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ് ഉത്തരം. 25-ാമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം? 2005-ലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയത്. ആറാമത്തെ ചോദ്യം, കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരനാണ് കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. എന്നാൽ പത്മ രാമചന്ദ്രനാണ് കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി, വനിതാ ചീഫ് സെക്രട്ടറി. 27, ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. 28, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം, 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 29, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം? 2013-ലാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. 10-ാമത്തെ ചോദ്യം, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? എ ഓപ്ഷൻ ഗ്രാമം, ബി ഓപ്ഷൻ ജില്ല, സി ഓപ്ഷൻ ബ്ലോക്ക്, ഡി ഓപ്ഷൻ താലൂക്ക്. ഉത്തരം, താലൂക്ക്. 9-ാമത്തെ ചോദ്യം, ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാവുന്ന ഊർജം ഏത്? ഉത്തരം, ഗതികോർജം. 22-ാമത്തെ ചോദ്യം, താപത്തിന്റെ യൂണിറ്റ് ഏത്? ജൂളാണ് താപത്തിന്റെ യൂണിറ്റ്, എന്നാൽ കെൽവിനാണ് താപനിലയുടെ യൂണിറ്റ്. 33-ാമത്തെ ചോദ്യം, ശബ്ദത്തിന്റെ ഉച്ചത അളക്കുവാനുള്ള ഉപകരണം? ഡെസിബൽ മീറ്റർ. 34, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. 35-ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? ഉത്തരം, വ്യാഴം. 36-ാമത്തെ ചോദ്യം, ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം, സർ ഐസക് ന്യൂട്ടൺ. 37, സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം? ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം. 38-ാമത്തെ ചോദ്യം, അലൂമിനിയത്തിന്റെ അയിര്? ബോക്സൈറ്റ്. 39-ാമത്തെ ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം, ഇലക്ട്രോൺ. 40-ാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം? ആൻസർ, ഓക്സിജൻ. 41-ാമത്തെ ചോദ്യം,
ആൽഗകളെ കുറിച്ചുള്ള പഠനം? ഉത്തരം ഫൈക്കോളജി. 42-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി. നിലവിൽ 2020-ൽ കെ ശൈലജയാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. 43-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് എവിടെയാണ്? ഉത്തരം തെന്മല. 44-ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പയർ വർഷം 2016. 45-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത്? ഉത്തരം യോജനകല. യോജനകലയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. 46-ാമത്തെ ചോദ്യം, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? റിക്കറ്റ്സ് അഥവാ കണയാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത്. 47-ാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം PC. നാൽപ്പത്തി ചോദ്യം, ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണമായ രോഗകാരി. 49-ാമത്തെ ചോദ്യം, കേരള വന നിയമം നിലവിൽ വന്ന വർഷം? 1961. 50-ാമത്തെ ചോദ്യം, മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു? മീഥൈൽ മെർക്കുറിയാണ് മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു.